ഹലോ എവ്രിബഡി, ഇന്ന് നമുക്കൊരു അടിപൊളി സിമ്പിൾ ഒരു സാധനം ഉണ്ടാക്കിയല്ലോ. അവിൽ ഇസ്ത്രി എന്നാണ് ഈ വിഭവത്തിൻ്റെ പേര്. ഇത് നമ്മൾ ട്രിപ്പ് കമ്പനി കേരള എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റഗ്രാമിൻ്റെ പേജിൽ നിന്ന് കണ്ടാണ്. കണ്ണൂർ മാത്രം കിട്ടുന്ന ഒരു സ്പെഷ്യൽ സംഭവമാണെന്നാണ് പുള്ളി പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്കെന്നുള്ളത് നമ്മളിതേ സാധാരണ അവില്, പിന്നെ ഇത് മിക്സ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗാട്ടിയ പോലത്തെ സംഭവത്തിന്, ഗാട്ടിയയുടെ പോലത്തെ ടേസ്റ്റാണ് ഈ മിക്സ്ചറിന്. പിന്നെ പാനിപ്പൂരിയൊക്കെ ഉണ്ടാക്കുന്ന സംഭവം, പിന്നെ പാല്, പിന്നെ രണ്ട് റോബസ്റ്റയുടെ പഴം, ഇത്രയും സാധനങ്ങൾ മതി. നേരെ നമ്മുടെ പാല് തിളപ്പിക്കാൻ വെക്കുക. വെച്ച ശേഷം പാലൊന്ന് തിളച്ചു പൊങ്ങട്ടെ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ദേ പാൽ ഓൾറെഡി തിളച്ചു വന്നു. അപ്പോൾ പാല് തിളച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പയ്യെ നൈസായിട്ട് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തേക്കും നമ്മുടെ കയ്യിലുള്ള അവില്. അവില് ആദ്യം തന്നെ നമുക്കൊരു ചെറിയൊരു പാത്രത്തിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ ദേ നമ്മളൊരു ഗ്ലാസിൻ്റെ പാത്രമാണ് ഇന്ന് എടുത്തേക്കുന്നത്. ഒരു കുഴിവൻ പാത്രം എടുത്തോ അല്ലെങ്കിൽ പരന്ന പാത്രം എന്തുകൊണ്ട് എടുക്കാം. അങ്ങനെ ദേ അവില് നമ്മൾ നേരെ ഒരു പാത്രത്തിലേക്ക് മാറ്റി. അങ്ങനെ അവിലിട്ടതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ, ഇത് രണ്ടുപേർക്കായതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതലെടുത്തത്, ഒരാൾക്കാണെങ്കിൽ കുറച്ചെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ തിളപ്പിച്ച് വെച്ചേക്കുന്ന പാല് നേരെ അതിൻ്റെ അകത്തേക്ക് ഒഴിക്കാം. ആ പാല് വേണമെങ്കിലും കൂട്ടാം, നല്ലപോലെ കുറുകിയെടുക്കാനാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഒഴിക്കാം. അപ്പോൾ ഞാൻ ദേ ഡയറക്റ്റ്ലി നമ്മളൊരു അര കവർ പാലെടുത്തുള്ളൂ. നമ്മുടെ മിൽമയുടെ കവറാണെ തന്നെ അര കവർ പാലാണ് എടുത്തേക്കുന്നത്. വെള്ളം അധികം ചേർത്തിട്ടില്ല, കുറച്ച് കട്ടിക്കാനേ ഇടാന്ന് വിചാരിച്ചിട്ട് അര കവർ പാലെടുത്ത് നേരെ അതൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിനകത്തേക്ക് പഞ്ചസാര ഇടണമെങ്കിൽ ഇടാം. ഞാൻ ഈ പഞ്ചസാര ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ നമ്മളിതിൽ പഞ്ചസാര ഒഴിവാക്കിയേക്കാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ടേസ്റ്റാണ് എല്ലാവരും നോക്കുന്നതെങ്കിൽ പഞ്ചസാര ഇടാം. നമ്മൾ കുറച്ച് ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ തേൻ ഒഴിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇല്ലാണ്ട് കഴിക്കാം. നമ്മൾ ടേസ്റ്റ് നോക്കുകയാണെങ്കിൽ പഞ്ചസാര തന്നെ വേണ്ടി വരും കേട്ടോ. അപ്പോൾ അവലിൽ പാലൊഴിച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നല്ലൊരു കുതിർന്ന് നല്ലൊരു പരുവത്തിലായിട്ടുണ്ട്. നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആ ഒരു കുതിർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നേരെ നമ്മുടെ ബോംബെ മിക്സ്ഡ് പോലെ സാധനമുണ്ട്. ഇത് നമ്മുടെ കടലമാവിൻ്റെ ആ ഒരു ഫ്ലേവറാണ് കേട്ടോ. കടലമാവാണ് ആക്ച്വലി സംഭവം. അപ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഭവം നല്ല, അതും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ സംഭവം ഈ പറഞ്ഞ പോലെ ഞാൻ ആ വീഡിയോയിൽ കണ്ട സെയിം രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. കാരണം ഒരു കടയിൽ വർഷങ്ങളായിട്ട് സെയിമായിട്ട് വൈകുന്നേരങ്ങളിൽ സ്നാക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. സംഭവം ഹെൽത്തിയാണ്, കാരണം ഇതിൽ എണ്ണയും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ മിക്സർ പൊള്ളിക്കുന്ന സംഭവത്തിൽ വേണമെങ്കിൽ കുറച്ച് എണ്ണ കയറിയാലേ ഉള്ളൂ, പക്ഷേ അത് ടേസ്റ്റ് വേണമെങ്കിൽ അത് തന്നെ വേണം. അപ്പോൾ സംഭവം എന്തായാലും അതെന്തായാലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് റെസിപ്പിയിലകത്തുള്ള സാധനം വേണ്ടി ഞാൻ അതങ്ങ് ചേർക്കുകയാണ്. പിന്നെ ഇതേ നമുക്ക് വേണ്ട സാധനം എന്ന് പറയുമ്പോൾ റോബസ്റ്റ പഴമാണ്. റോബസ്റ്റ പഴം നമ്മുടെ കയ്യിൽ പിച്ചാത്തി വേണമെങ്കിൽ പിച്ചാത്തി, അല്ലെങ്കിൽ ഇത് ഈ ഫോർക്ക് കൊണ്ടുതന്നെ നമുക്ക് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇടാം. അപ്പോൾ ഇട്ട് കഴിയുമ്പോൾ തന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവം കുറച്ചുകൂടെ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ഫീലാണ്. ഈ റോബസ്റ്റയുടെ ഒരു മധുരം ഉണ്ടല്ലോ, അപ്പോൾ സംഭവം അതും കൂടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് കംപ്ലീറ്റ്ലി, ഞാൻ രണ്ട് റോബസ്റ്റ എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് റോബസ്റ്റ നമുക്ക് അരിഞ്ഞ് നേരെ അതിൻ്റെ അകത്തേക്ക് ഇടാം കേട്ടോ. നിങ്ങൾ വെയ്റ്റ് ലോസൊക്കെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇത് പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. കാരണം എന്നെങ്കിൽ നമ്മൾ ജിമ്മിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കൂടുതലും ഇതെന്ന് പറയുമ്പോൾ ചുമ്മാ നമുക്ക് വയറ് നിറയ്ക്കാനുള്ളൊരു ഫുഡായിട്ട് തന്നെ കൺസിഡർ ചെയ്യും. സംഭവം നന്നായിട്ട് ഒരു നേരത്തെ മീൽ റീപ്ലേസ്മെൻ്റ് ആണ്. നമുക്കിതിൻ്റെ കാലറിയുടെ കണക്കൊക്കെ നമുക്ക് എടുക്കണമെങ്കിൽ കുറച്ച് നോക്കേണ്ടി വരും. എന്നാലും ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഫുഡ് കഴിച്ചാൽ നമുക്ക് ഒരു നേരം നമ്മുടെ വയറ് ഫില്ലിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മീൽ റീപ്ലേസ്മെൻ്റ് ആയിട്ടൊക്കെ ഈ ഒരു ലോ കാലറി ഡയറ്റ് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും സംഭവം എനിക്ക് കഴിച്ചിട്ട് ഈ മധുരം ഇല്ലാഞ്ഞുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല. എന്നാലും കുഴപ്പമില്ല, സംഭവം അത്യാവശ്യമായിട്ട് നമ്മൾ കഴിച്ചേ പറ്റൂ. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഓക്കെ, ഇനി എന്തായാലും ഇനി ഇതേപോലത്തെ അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരെ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കി എല്ലാ വീഡിയോസും കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.